നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഇന്ന് PSG RB ലീപ്സിഗുമായിട്ട് ഏറ്റുമുട്ടുകയാണ്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 1:30 ലീപ്സിഗിന്റെ മൈതാനത്ത് വെച്ചാണ് ഈ കളി നടക്കുന്നത്. ഈ മത്സരത്തിന് ഇറങ്ങുമ്പോൾ PSG സൂപ്പർ താരം ലയണൽ മെസ്സി അവരുടെ സ്ക്വാഡിലില്ല. അദ്ദേഹത്തിന് പരിക്കാണ്. തീർച്ചയായിട്ടും ആരാധകരെ വലിയ രൂപത്തിൽ നിരാശരാക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ലയണൽ മെസ്സി ഇല്ല എന്നുള്ളത് കൊണ്ട് തങ്ങൾക്ക് പ്രത്യേകിച്ച് അഡ്വാൻറ്റേജോ ഡിസ്അഡ്വാൻറ്റേജോ ഇല്ല എന്നാണ് ലീപ്സിഗിൻ്റെ താരമായ യൂസഫ് പോൾസൺ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് തന്നെ, അതായത് യുവേഫയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, മെസ്സി ഇല്ല എന്നുള്ളത് ഞങ്ങൾക്കൊരു അഡ്വാൻറ്റേജോ ഡിസ്അഡ്വാൻറ്റേജോ അല്ല. കാരണം നെയ്മറും ഡിമരിയയും ഞങ്ങൾക്കെതിരെയുള്ള അവരുടെ ആദ്യ മത്സരത്തിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അവർ മടങ്ങിയെത്തുകയാണ്. പാരീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാ പൊസിഷനുകളിലും ഒരുപിടി മികച്ച താരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ പ്ലേയിങ് സ്റ്റൈലിൽ ഒരു മാറ്റവും ഉണ്ടാക്കാൻ പോകുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് യൂസഫ് പോൾസൺ പറയുന്നു. തീർച്ചയായിട്ടും ഡിമരിയയും നെയ്മറും ഇല്ലാതെയാണ് PSG കഴിഞ്ഞ മത്സരത്തിൽ RB ലീപ്സിഗിനെ പരാജയപ്പെടുത്തിയത്. അന്ന് പക്ഷേ അവരുടെ വിജയഗോൾ, രണ്ട് ഗോളുകൾ നേടിക്കൊണ്ട് അവരെ വിജയത്തിലേക്ക് കൊണ്ടുപോയത് ലയണൽ മെസ്സി ആയിരുന്നു. ഇന്ന് മെസ്സി കളിക്കാനില്ല എന്നുള്ളത് PSG ഒരു തിരിച്ചടി തന്നെയാണ്. എങ്കിലും എംബപ്പെ ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവാനായിട്ട് മടങ്ങിയെത്തുന്നു. എംബപ്പെ കഴിഞ്ഞ ലീഗ് വൺ മത്സരം കളിക്കാനുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് ENT ഇൻഫെക്ഷൻ ആയിരുന്നു. ഇപ്പോൾ അത് മാറി അദ്ദേഹം ടീമിലേക്ക് മടങ്ങിയെത്തുന്നു. അദ്ദേഹവും നെയ്മറും ചേർന്നുകൊണ്ട് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കത്തിരിക്കുകയാണ്. PSG ലീപ്സിഗും തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുള്ള മത്സരങ്ങളുടെ ഒരു റിസൾട്ട് എടുത്തു നോക്കുകയാണെങ്കിൽ യുവേഫയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലെ കണക്കുകളാണ് നമ്മൾ പറയുന്നത്. 4 മത്സരങ്ങളിൽ PSG 3 വിജയിച്ചപ്പോൾ ലീപ്സിഗ് ഒരു കളി മാത്രമാണ് വിജയിച്ചത്. PSG 8 ഗോളുകൾ നേടിയപ്പോൾ ലീപ്സിഗ് 4 ഗോളുകൾ മാത്രമാണ് PSG ഇതുവരെ നേടിയിട്ടുള്ളത്. ഫോം ഗൈഡിലേക്ക് പോവുകയാണെങ്കിൽ PSG അവസാനമായി കളിച്ച 5 മത്സരങ്ങളിൽ 3 വിജയിച്ചു, ഒരു സമനില, ഒരു പരാജയം. ലീപ്സിഗ് ആവട്ടെ അവസാനമായി കളിച്ചിട്ടുള്ള 5 മത്സരങ്ങളിൽ 2 വിജയിച്ചത്, 2 സമനിലയും ഒരു പരാജയവും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇന്ന് മികച്ച ഒരു പോരാട്ടം ആരാധകർ പ്രതീക്ഷിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.